നമസ്കാരം. റോബി വർഗീസ് രാജ് ഡയറക്ട് ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയ ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ് ചിത്രത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തുടർന്നുള്ള വീഡിയോ കേൾക്കാം. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം തിയേറ്റർ റെസ്പോൺസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ മറ്റേ തീയുണ്ടയും തീക്കാറ്റും ഒക്കെ ഇങ്ങനെ നിരത്തി അടിച്ച് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു തീപ്പൊരു ചിത്രമല്ല കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ചിത്രം. ആ ഒരു ചിത്രം വലിയ ഹൈപ്പോടെ ഒന്നും വന്ന ചിത്രമല്ല. അതുപോലെ തന്നെ അത്ര വലിയൊരു മാസ് ബ്രഹ്മാണ്ട ഒരു വാച്ചിങ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രമല്ല ഈ ഒരു ചിത്രം. അത്യാവശ്യം ഒരു കാമ്പുള്ള, നമുക്കൊരു ഫീല് തോന്നുന്ന ഒരു ചിത്രമാണ്. ഇതൊരു റിയൽ പോലീസ് സ്റ്റോറിയാണ്, എന്നാൽ വളരെയധികം സിനിമാറ്റിക് ആയിട്ട് അതിനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമ കാണുന്ന സമയത്ത് തോന്നി. ഈ ഒരു ചിത്രം കണ്ട എൻ്റെ പേഴ്സണൽ മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ടിക്കറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല. അതൊക്കെ നിങ്ങൾക്കറിയാലോ, ഓരോ ആളുകളുടെയും ആസ്വാദനം ഡിഫറൻ്റ് ആണ്. ഈ ഒരു ചിത്രത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു തുടങ്ങിയ സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഇത് അതിൻ്റെ മെയിൻ കഥയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. റിയൽ ആയിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിലും അതിന് മുൻപ് ഈ ഒരു കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്ത കുറേയധികം കാര്യങ്ങൾ നല്ല ലാഗ് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ സ്ലോയിൽ പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇത് നടന്ന ഒരു കഥയാണ്. അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സ്ക്വാഡിൻ്റെ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്ന ഒരു നറേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ജേണലിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ തുടക്കം കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു സംഭവം വിട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേരളത്തിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേസ് അന്വേഷിക്കാനായിട്ട് പോകുന്ന പോലീസുകാർ കാണുന്ന കുറേ രംഗങ്ങളുണ്ടല്ലോ. ഗ്രാമത്തിൽ കുറേയധികം ആളുകൾ തോക്കേന്തി നിൽക്കുന്ന ആളുകൾ, കുഗ്രാമം, ക്ലോസ്ഡ് ഗ്രാമം, പുറത്തു വരാൻ പറ്റാത്ത ഗ്രാമം, ഈ പറയുന്ന സാധനങ്ങളൊക്കെ സിനിമയിൽ കാര്യമായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് എല്ലാ പോലീസുകാരും ഒരേ തരത്തിലുള്ള രംഗങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. എന്നാൽ അതിനകത്ത് കുറേയധികം സിനിമാറ്റിക് ആയിട്ടുള്ള എക്സാഗ്രേഷൻ കുറച്ച് കോമഡിയാണ്. അതിനകത്ത് ഒരു ചെങ്ങായുണ്ട്, ഒരു ബയ്യ കിടന്നിട്ട് ഇവരെ കണ്ടിങ്ങനെ ഞെട്ടിയിട്ട് ഭവൻ ബയ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു എക്സ്പ്രഷനുണ്ട്. അതൊക്കെ ഇതിൽ ഓവറായിട്ട് തോന്നി. അത് കണ്ടപ്പോഴത്തേന് തിയേറ്റർ കുറേയധികം ആളുകൾ ചിരിച്ചു. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സിനിമ നല്ല രീതിയിൽ അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഭയങ്കര രസമായിട്ട് ഞാൻ കണ്ടിരുന്നത്, ഇതിൻ്റെ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വലിയ കാര്യമായിട്ട് സിനിമയിൽ പറയുന്നില്ല. സാധാരണ ഒരു സിനിമയിൽ പോലീസ് സ്റ്റോറി പറയുന്ന സമയത്ത് ഈ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ദാരുണമായിരിക്കും. അവരുടെ വീട്ടിൽ രാഷ്ട്രീയക്കാർ, ഗുണ്ടകൾ കയറി ആക്രമിച്ച കഥ, അങ്ങനെ വൂണ്ടഡായിട്ട് നടക്കുന്ന ഒരു പോലീസുകാരൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ എനിക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത്, ഈ ഒരു കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. ഉള്ളി ഭയങ്കര നൈസായിട്ട് ഈ ഒരു കഥാപാത്രത്തെ സമീപിച്ചിരിക്കുകയാണ്. ഭയങ്കര ഡെപ്ത് തോന്നുന്ന ഒരു കഥാപാത്രം. അതേപോലെ ആ ഒരു സ്കോഡിൽ നല്ല കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അസീസ് നെടുമങ്ങാടുണ്ട്, അതേപോലെ റോണി ഡേവിഡ് ഉണ്ട്, ശബരീഷ് ഉണ്ട്. ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ ഭയങ്കര രസമാണ്. കാരണം ഇവർക്കൊക്കെ ഓരോരോ കുഞ്ഞു സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫാമിലി കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ത്രൂഔട്ട് ആ ഒരു ജേണിയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് തരും. ഈ പോലീസുകാരുടെ സംഘർഷങ്ങളാണ് നമ്മൾ മുൻപുള്ള പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോലീസുകാരിങ്ങനെ കേസ് അന്വേഷിക്കാൻ പോകുന്ന റിയൽ സ്റ്റോറികളുമായി ബന്ധപ്പെട്ട സിനിമകൾ, അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെയൊക്കെ വേറെ ഒരു അപ്രോച്ചാണ്. അതേപോലെ ശരത് സഭ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. വില്ലന്മാരായിട്ടുള്ള രണ്ട് വ്യക്തികളെ കുറിച്ചിട്ട്, എപ്പോഴും കാണിക്കുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിനെ കുറിച്ചിട്ടും പേരറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അതിൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള ക്രൈം സീനുകളാണ് കാണിക്കുന്നത്. ക്രൂരമായിട്ടുള്ള ക്രൈം സീനുകൾ. നമ്മൾ കുട്ടികളെയൊക്കെ ആയിട്ട് ഈ ഒരു സിനിമയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ തോട്ട് എനിക്ക് തോന്നിയത്, ഈ ഒരു സിനിമാറ്റിക് അതിപ്രസരം കാരണം ഈ നല്ലൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അടിക്കാത്തും പിടിക്കാത്തും ഒക്കെ ഭയങ്കര ക്ലീശയാണ്. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു കഥയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടിക്കുന്നു, ഇപ്പോൾ മോന്ത ഇങ്ങനെ കോടിപ്പോണത് ഒരു 10-15 സെക്കൻഡ് നമുക്ക് കാണേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കണ്ടുകൊണ്ടും അടുത്തല്ലോ. അതേപോലെ തന്നെ ഇപ്പം വെട്ടിവെക്കാനായിട്ട് പോകുന്നു, തോക്കൊരാൾ തട്ടിത്തെറിപ്പിക്കുന്നു, ഇപ്പം ആ ഒരു തോക്ക് കാണാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈകൊണ്ടിടിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇടിച്ച് അവിയുന്ന കുറച്ച് രംഗങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സമയമെടുക്കലുകളാണ് ഈ ഒരു ചിത്രത്തിൻ്റെ എനിക്കൊരു ഒരു 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 സംഭവമായിട്ട് തോന്നിയത്. പക്ഷേ അത് സിനിമാറ്റിക്കാണ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വേണം. വലിയ കാര്യമായിട്ടുള്ള സ്റ്റൺ കൊറിയോഗ്രാഫി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ലെങ്ത് കൂടിപ്പോയി എന്നുള്ളത് എനിക്ക് തോന്നിയത്. നമ്മൾ RDX ഒക്കെ കണ്ടിട്ട് ആ ഒരു ഹാങ് ഓവർ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. ഈ ഒരു ചിത്രം ത്രൂഔട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പല രംഗങ്ങളിലും മമ്മൂട്ടി നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന സമയത്ത്, നല്ല നല്ല രംഗങ്ങൾ വരുന്ന സമയത്ത്, ശരിക്കും സ്വാഗ് മാസ് സാധനം കാണിക്കാൻ പറ്റുന്ന ചില രംഗങ്ങൾ വരുന്ന സമയത്ത്, ഡയലോഗ് കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, ആഗ്രഹിച്ചത് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്.
കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടല്ലോ നായകൻ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു സാധനം എവിടെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആവറേജ് ആയിട്ടുള്ള ഒരു ആസ്വാദന അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ചത്. സുഷിനാണ് ഇതിൻ്റെ സംഗീത സംവിധാനം. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് സിനിമാറ്റോഗ്രഫി ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ ഈ ഫ്രെയിംസിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തിരി മറ്റേ സ്മോക്ക് കൂടിപ്പോയതുപോലെയൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ബാക്കി ആർട്ട് കാര്യങ്ങളൊക്കെ നൈസാണ്. അതിൻ്റെ ഒരു ഒരു കളർ പാലറ്റ് ഭയങ്കര രസമാണ്. കോസ്റ്റ്യൂംസ് എടുത്ത് പറയേണ്ടതാണ്. ഫ്രെയിമുകളിനകത്ത് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു കോസ്റ്റ്യൂം ഭയങ്കര രസമാണ്. അതിനകത്ത് ഈ കേന്ദ്ര കഥാപാത്രം മമ്മൂട്ടി ഇട്ടിരിക്കുന്ന ഷർട്ടുകളൊക്കെ ഉണ്ട്. അത് പേഴ്സണലി എന്നെ ആകർഷിച്ചു. അതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ളൊരു എഡിറ്റിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് സോഫ്റ്റ്വെയറുകളുടെയും ട്യൂട്ടോറിയൽ ഞാനൊരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. പിന്നെ സിനിമ എഡിറ്റ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചാൽ പോരാ, സെൻസും സെൻസിബിലിറ്റി ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾക്കായിരിക്കും ഇത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുക. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ചിത്രത്തിൻ്റെ ഡയറക്ഷൻ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ചിത്രം കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചിത്രം കണ്ട ആളുകൾ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.